നർത്തകയുമായ രഞ്ജിനി മേനോൻ എന്നിവരാണ് നമ്മുടെ ചർച്ചയെ സമ്പന്നമാക്കുന്നത്. ആദ്യം ശ്രീമതി രഞ്ജിനി മേനോനിലേക്ക് തന്നെ പോകാം. ശ്രീമതി രഞ്ജിനി മേനോൻ, ഈ വിവാഹവും വിവാഹവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുടെയും ഇരകളാകുന്നത് ആത്യന്തികമായി സ്ത്രീകളാണ്. നാം കാര്യം 100 പറഞ്ഞാലും 200 വലുത്. അതുകൊണ്ടാണ് ഈ ചർച്ചയിൽ ഞാൻ താങ്കളിൽ നിന്ന് തുടങ്ങുന്നത്. ഇത്തരത്തിലൊരു കാത്തിരിപ്പ് വേണ്ട എന്ന ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്നൊരു തീരുമാനം എത്തുന്നതിനെ എങ്ങനെ താങ്കൾ കാണുന്നു? ഞാൻ സ്വാഗതം ചെയ്യുന്നു ഈ ഒരു തീരുമാനത്തോട്. സുപ്രീംകോടതിയുടെ ഈ ഒരു തീരുമാനം വളരെ, ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു, സമയോചിതമായി എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നമുക്കറിയാം, ഒരു മ്യൂച്വൽ കൺസെൻറ്റ് ഡിവോഴ്സിൽ, അതായത് 13B, സെക്ഷൻ 13B പ്രകാരം രണ്ട് കൂട്ടരും ഭാര്യയും ഭർത്താവും ഒരുമിച്ച് തീരുമാനമെടുത്തല്ലെങ്കിൽ ഇനി അങ്ങോട്ട് മുന്നോട്ടൊരു ജീവിതം വേണ്ട ഒരുമിച്ച് എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പോലും നമ്മുടെ ഒരു സിസ്റ്റം അനുസരിച്ച്, നമ്മുടെ ജുഡീഷ്യറിയുടെ സിസ്റ്റം അനുസരിച്ച്, എൻ്റെ കൂടെയുള്ള വക്കീലന്മാർക്ക് കൃത്യമായി കുറച്ചുകൂടി നന്നായി അത് പറയാൻ സാധിക്കും. എങ്കിലും എനിക്ക് തോന്നുന്നു, ഒരു വർഷത്തിൽ കൂടുതൽ അകന്ന് താമസിക്കുന്ന, സെപ്പറേറ്റ് ആയിട്ട് താമസിക്കുന്ന ഒരു ദമ്പതികൾക്കാണ്, അല്ലെങ്കിൽ ഒരു വർഷത്തിലോ അധികമോ സമയം മാറി താമസിക്കുന്നവർക്കാണ് ഇങ്ങനെ 13B സൈൻ ചെയ്ത് വേർപിരിയാൻ ആയിട്ട് സാധിക്കുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും 13B ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ 6 കഴിഞ്ഞിട്ടാണ് ആ കേസ് എടുക്കുന്നത്, ശരിയല്ലേ? പിന്നീട് ഒരു 6 കൂളിംഗ് പീരീഡ് എന്ന് പറയുന്ന ഒരു സംഗതി കൂടിയുണ്ട്. അപ്പൊ ഈ കൂളിംഗ് പീരീഡ് കൊണ്ട് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്, കോടതി ഉദ്ദേശിക്കുന്നത്, ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് തിരിച്ചു ചേരാനുള്ള ഒരു അവസരം കൊടുക്കുകയാണെങ്കിൽ ആ സമയം കൊടുക്കണം എന്നുള്ളതുകൊണ്ടാണ് ആ സമയത്തിനെ കൂളിംഗ് പീരീഡ് എന്ന് പറയുന്നത്. പക്ഷേ ഈ സ്റ്റാറ്റ്യൂട്ടറി കൂളിംഗ് പീരീഡ് എന്ന് പറയുന്നത് പലപ്പോഴും ഒരു നോക്കൂത്തിയാവുന്നതായിട്ടാണ് കാണുന്നത്. കാരണം 13B എന്ന് പറഞ്ഞാൽ രണ്ട് കൂട്ടരും ഒരുമിച്ചെടുത്തൊരു തീരുമാനമാണ്, അല്ലാതെ ഒരു സാധാരണ ഡിവോഴ്സ് അല്ലാതെ രണ്ട് കൂട്ടർക്കും ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് തീരുമാനമെടുത്തതിന് ശേഷം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കൂളിംഗ് പീരീഡ് എന്ന് പറയുന്നത് വെറുതെ ഒരു പ്രഹസനമല്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പലപ്പോഴും പ്രൈം ഏജിൽ വിവാഹം നടക്കുകയും അതിനുശേഷം ഒരു ആകസ്മിക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ വേർപിരിയാൻ തീരുമാനിക്കുകയും ചെയ്യുന്ന ദമ്പതികളെ വ്യക്തികളായിട്ട് കാണുമ്പോൾ അവർക്ക് പിന്നീടുള്ളൊരു സമയം പോകാതെ തന്നെ മറ്റൊരു റിലേഷൻഷിപ്പിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു ജോലിയോ അല്ലെങ്കിൽ പുറമേക്ക് ആ ബന്ധത്തിൽ നിന്ന് പുറത്തു കടന്ന് മെന്റൽ ട്രോമയിൽ നിന്നൊക്കെ പുറത്ത് കടക്കാനുള്ളൊരു സമയം അനുവദിക്കാതെ ഇത് വെറുതെ ഇങ്ങനെ വലിച്ചു നീട്ടി 6 കൗൺസിലിംഗ് എന്ന് പറയുക, എന്നിട്ട് അവസാനം 6 പിന്നീട് അപ്പോൾ ഏകദേശം 2 കടന്നു പോവുക ചെയ്യുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള സമയം കളയൽ വേണ്ട എന്ന് കോടതി തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ്. ഒരു കാര്യം കൂടി പറയാം, മനഃശാസ്ത്രജ്ഞ എന്നുള്ള പേരിൽ ചിന്തിക്കുമ്പോൾ, ആ തലത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, സാധാരണ നമ്മളുടെ അടുത്ത് വരുന്ന ഒരു ഇതുപോലെയുള്ള കൗൺസിലിങ്ങിന് വരുന്ന ഒരു ദമ്പതികൾക്ക് നമ്മൾ സാധാരണ പല സെഷൻസ് ആയിട്ടാണ് അവർക്ക് കൗൺസിലിംഗ് കൊടുക്കുക. ഈ സെഷൻസ് ആയിട്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 1 പല സെഷൻസ് എടുക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും കോടതിയിൽ എത്തിപ്പെടുന്ന ഈ കൂളിംഗ് പീരീഡിൽ കൗൺസിലറുടെ അടുത്ത് വരുന്ന കേസുകൾ, അല്ലെങ്കിൽ ഈ ദമ്പതികളെ സംബന്ധിച്ചിടത്തോളം, ഇവിടെ നമ്മുടെ നാട്ടിലെ കേസുകളുടെ ബാഹുല്യം കൊണ്ട് കോടതിയിൽ അത്രയേറെ കേസ് കെട്ടിക്കെടുക്കുക, എത്ര സമയം ഈ കൗൺസിലേഴ്സിന് ഇവർക്ക് വേണ്ടി കൊടുക്കാൻ മാറ്റിവെക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കുന്ന കൗൺസിലിംഗ് കൊണ്ട് പ്രയോജനമുണ്ടോ, ഇതെല്ലാം നമ്മൾ ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്. പക്ഷെ 13B കാര്യത്തിൽ, മ്യൂച്വൽ കൺസെന്റ് ആയിട്ടുള്ള ഡിവോഴ്സിന്റെ ഒരു കാര്യം വരുമ്പോൾ, എനിക്ക് തോന്നുന്നു ഇപ്പോൾ എടുത്ത ഈ കോടതിയുടെ തീരുമാനം അത് വളരെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നല്ലൊരു തീരുമാനം. രഞ്ജിചന്ദ്രൻ, താങ്കൾ ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ഇത് ഒരു പക്ഷേ അംഗീകരിക്കുമായിരിക്കും, പക്ഷേ താങ്കളിൽ ഒരു വല്ലാത്ത പിരിമുറുക്കം ഞാൻ കാണുന്നു. കാരണം ഈ വിവാഹ ബന്ധങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നു. നേരത്തെ തന്നെ കോടതി അഡൽട്ടറി, ഈ വിവാഹേതരമായ ബന്ധം, അല്ലെങ്കിൽ മീൻസ് അത്തരത്തിൽ പറയാവുന്ന കാര്യങ്ങളൊന്നും ഒരു കുറ്റകരമല്ല എന്ന് കണ്ടെത്തുന്നു. ഒരു സനാതന മൂല്യങ്ങളൊക്കെ സംരക്ഷിക്കുന്നു.